എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോ നമ്മളുള്ളത് ഡാമൻ ഡ്യൂലാണ്. ഡാമൻ ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിനും അതുപോലെ തന്നെ മഹാരാഷ്ട്രയ്ക്കും ഇടയിലുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. വളരെ കുഞ്ഞ ഒരു ഏരിയ ആണെങ്കിൽ തന്നെയും ഒരുപാട് കടൽത്തീരവും ബീച്ചുകളും അതുപോലെ തന്നെ കോട്ടകളും ഒക്കെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഡാമൻ ഡ്യൂ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി, റൂമൊക്കെ എടുത്ത് താമസിച്ചു. ഇപ്പോൾ രാവിലെ ഇവിടുത്തുള്ള ബീച്ചുകളും അങ്ങനെയുള്ള മറ്റ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം വെൽക്കം ടു റോട്ടറി. ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ നമ്മുടെ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു ഫോർട്ടാണിത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗളന്മാരുടെ ആക്രമണത്തിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഫോർട്ടാണ്. ഇത് മാത്രമല്ല, ഈ ഡാമിൽ ഒരുപാട്, ഇതിപ്പം മോട്ടി ഡാമൻ ഫോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ തന്നെ മൂന്നാല് ഫോർട്ടുകൾ ഈ ഡാമിലുണ്ട്. ഇതിപ്പം മോട്ടി ഡാമിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ കടലിലത്തെയും അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഫോർട്ടാണിത്. നമ്മളിവിടെ ഡാമൻ ബീച്ചിൽ ഒന്ന് രണ്ട് ഫോർട്ടിലൊക്കെ പോയിരുന്നു. ഇവിടെ കുറേ ഫോർട്ടുകളുണ്ട്. അപ്പം അതിനുശേഷം പിന്നെ ബീച്ചുകളുണ്ട്, ജംബോർ ബീച്ച്, ചോട്ടാനാനി ബീച്ച്, മോട്ടിനാനി ബീച്ച്, മോട്ടി ഡാമൻ ബീച്ച്, ഇങ്ങനെയൊക്കെ പല പേരിലുള്ള ഒരുപാട് ബീച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം ഒന്ന് രണ്ട് ബീച്ചുകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ മുംബൈക്ക് പോവുകയാണ്. നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിനൊരു വ്യത്യസ്തമായ ഒരു ഫീലാ. വലിയ മലയും നമ്മുടെ എന്താ പറയാ പച്ചപ്പ് നിറഞ്ഞ ആ സ്ഥലമൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത്രയും നാളും നിന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതും മരുഭൂമി പോലത്തുള്ള പ്രദേശമൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ അത് മാറി കുന്നുകളും മലകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിന്റെ അതേ പ്രതീതിയൊക്കെയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ അതേ കാലാവസ്ഥയും അതേ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ വീടുകൾക്ക് പോലും ആ സാമ്യമുണ്ട്. ചെടികളിലേക്ക്, ഈവൻ പച്ചക്കറി, ഇതെല്ലാം നമുക്ക് നാടുമായിട്ട് സാമ്യമുള്ള രീതിയിലാണ് കാണുന്നത്. വരുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലം കണ്ടു. അപ്പോൾ നേരെ ആ ഭാഗത്തോട്ട് പോയി നോക്കാതെ ചെങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു പക്കാ ഗ്രാമപ്രദേശമാണ് ഈ മഹാരാഷ്ട്ര മേഖലയിലുള്ളത്. അവിടെ മലയും അതുപോലെ നമ്മുടെ നാട്ടിലത്തെ ഓൾമോസ്റ്റ് സെയിം സ്ഥലങ്ങൾ പോലാണ്.
മുംബൈയിലാണ് സംസ്ഥാനങ്ങളൊക്കെ കവർ ചെയ്ത് നമ്മൾ ഇപ്പോ മഹാരാഷ്ട്രയിലാണ് ഉള്ളത് ഇന്നലെ ഞങ്ങൾ താനെയിലായിരുന്നു താമസം താനെയിൽ നിന്നും ഇന്ന് രാവിലെ മുംബൈയിലെത്തി ഇനിയിപ്പോ മുംബൈയിലത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ 1911-ൽ നിർമ്മിക്കപ്പെട്ട ഒരു നിർമ്മിതിയാണ് അത് അന്നത്തെ രാജാവും ആ രാജാവിൻ്റെ പത്നി കൂടെ രാജ്ഞിയും കൂടെ മേരി ക്വീനാണെന്ന് തോന്നുന്നു അല്ലേ ജോർജ് അഞ്ചാമൻ ഇവർ രണ്ടുപേരും കൂടെ വന്ന സമയത്ത് അവരുടെ ഓർമ്മയ്ക്കായിട്ട് പണികഴിപ്പിച്ചതാണ് പിന്നെ അതിനടുത്ത് തന്നെയുള്ള താജ് ഹോട്ടൽ അതെല്ലാവർക്കും അറിയാവുന്ന കണക്കുള്ള ആണ് താജ് ഹോട്ടൽ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ നേരെ മറിയൻ ഡ്രൈവ് ആ മുംബൈ അറ്റാക്ക് അവിടെയാണ് അന്നത്തെ തീവ്രവാദി ആക്രമണം നടന്ന സ്ഥലം നടന്ന സ്ഥലങ്ങളിലൊന്ന് ഏഴോ എട്ടോ സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ അതിൽ അന്നത്തെ ഏറ്റവും വെടിവെപ്പും തീവെപ്പും നടന്ന ഒരു സ്ഥലമാണ് വെടിവെപ്പ് നടന്ന സ്ഥലമാണ് പിന്നെ അവിടുന്ന് നേരെ വരുമ്പോൾ നമുക്ക് പിന്നെ ഇവിടുത്തെ മറൈൻ ഡ്രൈവ് ഉണ്ട് അടിപൊളി പ്ലേസ് ആണ് ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊള്ളാം അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ മറൈൻ ഡ്രൈവ് അവിടെ നിന്ന് പിന്നെ നമ്മളിപ്പോൾ അടുത്ത് പോകാൻ പോകുന്നത് നമ്മുടെ ബാന്ദ്രയിലുള്ള സീലിംഗ് ബ്രിഡ്ജ് അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അപ്പം അങ്ങോട്ടാണ് നമ്മുടെ യാത്ര അപ്പം സീലിംഗ് ബ്രിഡ്ജ് കാണാം നമ്മളങ്ങനെ ആ പാലത്തിലൂടെ ഇപ്പോൾ വന്നു അതായത് അതിൻ്റെ പേര് വന്നിട്ട് ബാന്ദ്രെ ഓറലി സീലിംഗ് പാലം എന്നാണ് സീലിംഗ് ബ്രിഡ്ജ് എന്നാണ് 2009-ൽ നിർമ്മിച്ച ഒരു ബ്രിഡ്ജാണ് അത് വന്നിട്ട് ഏകദേശം 6 കിലോമീറ്ററോളമാണ് അതിൻ്റെ ലെങ്ത് നല്ല ഭംഗിയുള്ള ഒരു പാലവും ആ പ്രത്യേകിച്ച് ആ പാലത്തിൻ്റെ കൈവരി അതുമെല്ലാം നല്ല രസമാണ് അതിൽ കൂടെ വരുമ്പോൾ ഒരു 5-6 കിലോമീറ്റർ നല്ല രസമുള്ള കാഴ്ചയാണ് നമ്മൾ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ കൂടാണ് ഈ ബാങ്കുകളുടെ എല്ലാം ആസ്ഥാനമുള്ള പ്രദേശത്തുകൂടാണ് വന്നത് ലോകത്തുള്ള എല്ലാ ബാങ്കും അതേപോലെ ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളുമുണ്ട് ചിലതിൻ്റെയൊക്കെ ആസ്ഥാനം പോലും അവിടെയാണ് വലിയ കുറേ ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ളിടത്തോടാണ് വന്നത് പക്ഷേ കുറച്ചേക്ക് മുന്നേക്ക് വരുമ്പോൾ വീണ്ടും പറഞ്ഞ നമ്മുടെ ബോംബെയുടെ മറ്റ് മുഖമായിട്ടുള്ള നല്ല ചേരി ഒരു ഭാഗത്ത് വലിയ വലിയ ബിൽഡിങ്ങും താഴെ ചേരികളുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അടുത്ത് ഇങ്ങനെയുള്ള വലുതും ചെറുതും മായിട്ടുള്ളതും ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും ഉണ്ട് വളരെ പോഷായിട്ടുള്ള ഏരിയ ഉണ്ട് ഒപ്പം ചേരി പ്രദേശവും പാമ്പിടിച്ചവരുടെയും എല്ലാം കൂടെ കൂടിക്കലർന്നാണ് ബോംബെ എന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ പറഞ്ഞ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തുടങ്ങി എല്ലാം എല്ലാ രീതിയിലുള്ള ജീവിതവും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മുമ്പ് ഈ ദാദറിലും അതേപോലെ മസ്ജിദ് മന്ദിർ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ മോശം സാഹചര്യത്തിൽ ജീവിക്കുന്ന കുറേ പേരെ കാണാൻ പറ്റുന്നുണ്ട്
ഉപ്പംപെട്ടവനും കോടീശ്വരനും മില്യണേഴ്സും ട്രില്യണേഴ്സും ഉള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ബോംബെ. അപ്പോൾ നമ്മൾ മുംബൈയിലെ കുറേ കാഴ്ചകളെ കണ്ട് നേരെ നമ്മൾ പൂനെയിലേക്കാണ് നമ്മൾ പോകുന്നത്. പൂനെ വഴിയാണ് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ പൂനെയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്ക് പിടിച്ച റോഡാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 150-160 കിലോമീറ്റർ പോകുമ്പോൾ പൂനെ എത്തും. അപ്പോൾ ഇനി നേരെ പൂനെയിലേക്ക്. പൂനെക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയിൽ ഇവിടെ ലോണാവാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വാട്ടർഫാളും ഒരു ലേക്കും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഇറങ്ങി നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ലേക്ക് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ വാട്ടർഫാള് ശോഭമാണ്, വെള്ളമൊന്നുമില്ല. എങ്കിലും നമ്മൾ ലേക്കൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി എന്തെങ്കിലും ബേർഡ്സിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് നേരെ പൂനെയിലേക്ക് പോകാം എന്നുള്ളതാണ് പരിപാടി. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ വന്നത്. നമുക്ക് പക്ഷേ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചെടുത്ത് ഭാഗ്യത്തിന് യൂറേഷ്യൻ ഹോബി എന്ന് പറയുന്ന കിളിയുടെ എന്നൊരു പറയുന്ന ഒരു പരുന്ത് പാത്രപ്പെടുന്ന ഒരു കുഞ്ഞൻ പരുന്താണ്. കറക്റ്റ് പേര് ഇനി കൺഫേം ചെയ്യണം, കാര്യം എനിക്ക് ആദ്യമായിട്ടാണ് അതിന് ഫോട്ടോ കിട്ടുന്നത്. യൂറേഷ്യൻ ഹോബി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അങ്ങനെ ഒരു വീടിനെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ഇന്നത്തെ ഇവിടുത്തെ പരിപാടികളൊക്കെ മതിയാക്കി ഞങ്ങൾ നേരെ പൂനെയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. എങ്ങനെ ഉണ്ടായിരുന്നു സാറേ ഇന്നത്തെ പരിപാടികളൊക്കെ? ഒരു വ്യത്യസ്തമായ പരിപാടി. ബോംബെ പട്ടണമൊക്കെ കണ്ടു. എന്നിട്ട് നല്ല ഡ്രൈവ്, അതിനുശേഷം വന്ന് ലേക്ക്. ഇപ്പം നമുക്ക് യൂറേഷ്യൻ ഹോബി നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിന് മടിത്തട്ടിൽ സായാഹ്നം ആസ്വദിച്ചു. എന്തായാലും അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.